ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബോട്ടിൽ ആർട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ടും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു പെയിൻറ്റും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഇതുപോലത്തെ മണൽ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉജാല കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മൾ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് റൗണ്ട്സും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉജാലയിൽ മുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേപ്പേഴ്സ് ഒന്ന് ഉണക്കാൻ വെക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് തേച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇതുപോലത്തെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ ഫെവിക്കോളൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മണൽ നമ്മുടെ ബോട്ടിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഫെവിക്കോളും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മണൽ കൂടി മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ആദ്യം വലിയ ഫ്ലവർ, അതിൻ്റെ മുകളിൽ ചെറുത്, പിന്നെ അതിൻ്റെ മുകളിൽ ചെറുത്, അങ്ങനെയായിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഇതുപോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഫ്ലവർ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാവും. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
അപ്പോൾ നമ്മുടെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനുമുമ്പായിട്ട് തന്നെ നമ്മുടെ ബോട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാർണിഷ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒന്നും കൂടി കളറൊന്ന് ഡാർക്കായിട്ട് തോന്നും. അതുപോലെ തന്നെ ഈ ഒരു മണൽ ഇളകി പോരുന്നതും ഏകദേശമൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വാർണിഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളും അതുപോലെ തന്നെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലൂടെ ഒന്നും കൂടി അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വാർണിഷും അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ കുറച്ചുകൂടി ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അവിടെ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഉജാലയിൽ മുക്കിയെടുത്തിട്ടുള്ള ഒരു പേപ്പർ പീസ് നമ്മൾ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു ബോട്ടിൽ ആരും ഇഷ്ടപ്പെട്ടുകണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.